പ്ലസ് വൺ തൊട്ടാണ് എൻ്റെ ലക്ഷ്യമായിട്ടുള്ള ജേർണി തുടങ്ങിയത്. ഞാൻ ഇവിടുത്തെ സി എ വീക്കെൻഡ് ബാച്ചിൻ്റെ പാർട്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ തൊട്ട് സി ലക്ഷ്യമായിട്ട് അസോസിയേറ്റഡ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് പ്ലസ് ടുവിലും ഞാൻ ഉണ്ടായിരുന്നു വീക്കെൻഡ് ബാച്ചിൽ. പിന്നെ അത് കഴിഞ്ഞ് ഫൗണ്ടേഷനും ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ സി എ ഇൻ്റർമീഡിയറ്റും ലക്ഷ്യയിൽ പഠിച്ചാണ് ക്ലിയർ ചെയ്തിരുന്നത്. ഈ ഇടയ്ക്ക് ഉള്ള അറ്റംപ്റ്റിലാണ് ഞാൻ രണ്ട് ഗ്രൂപ്പും ഈ കഴിഞ്ഞ അറ്റംപ്റ്റ് ക്ലിയർ ചെയ്തു വിത്ത് ടോട്ടൽ 462 മാർക്സ്. ആൻഡ് ലക്ഷ്യയിലെ ഫാക്കൽറ്റി വാസ് വൺ ഓഫ് ദി ബെസ്റ്റ്. എനിക്ക് പണ്ട് തൊട്ടേ പ്ലസ് വൺ തൊട്ടുള്ള ഫാക്കൽറ്റി തന്നെ എല്ലാം ബെസ്റ്റ് ഫാക്കൽറ്റി ആയിരുന്നു. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് എളുപ്പത്തിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഫാക്കൽറ്റി ആയിരുന്നു. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അപ്പം തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ഇടയ്ക്ക് റെഗുലറായിട്ട് എക്സാംസ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല റിവിഷൻസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പഠിച്ചതൊന്നും ഒരിക്കലും മറന്നു പോയിട്ടില്ല. അതേസമയത്ത് എക്സാമിൻ്റെ സമയത്ത് മുമ്പ് നമുക്ക് സ്റ്റഡി പ്ലാൻ തരും, അതേസമയത്ത് മെൻറ്റർഷിപ്പും തരും. അതായത് നമുക്ക് അപ്പോൾ കോൺസ്റ്റൻറ്റ് മോണിറ്ററിംഗ് ഉണ്ട്. നമ്മൾ അതുകൊണ്ട് ഒരിക്കലും അലസത കൊണ്ട് നമ്മൾ പഠിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കാൻ ഇവർ സമ്മതിക്കില്ല. ലക്ഷ്യൻ്റെ വേറെ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇവൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓൺലൈൻ ബാച്ച് ആയതുകൊണ്ട് ആകെ ഒരു ഹോളി സെലിബ്രേഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഓൺലൈനായിരുന്നു. പക്ഷേ എന്നാലും ഓൺലൈനായിട്ടാണെങ്കിലും സെലിബ്രേഷൻസും ഇവൻറ്റ്സും ഒക്കെ നടക്കുമായിരുന്നു. റെഗുലറായിട്ട് അവിനാഷ് സാറിനോടായാലും ബാക്കി ഇവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒറ്റപ്പെട്ടൊരു അവസ്ഥയിൽ പോലെ തോന്നിയിട്ടില്ല.